അസ്സാമലൈക്കും ഉസ്മി റഹ്മാൻ റഹീം അലഹമ്മില്ലാഹി റബിൽ ആലമീൻ സലാത്തു വസ്സലാമു അല്ല റസൂൽഹിൽ അമീൻ വാലഅാലിഹി വസഹബിഹി അജുമീൻ അമ്മാബാദ് ഇനി എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടക്ക് അടിച്ച് തകർത്ത് ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് അള്ളാഹു നമ്മളെ മെല്ലെ ഒന്നിങ്ങനെ പിടിക്കും ആ പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രക്ഷയുണ്ടാവില്ല അതുകൊണ്ട് ഏത് സന്ദർഭത്തിലാണോ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഏത് പ്രായത്തിലും വരുമല്ലോ ഏത് പ്രായത്തിലും ഞാൻ ഇവിടുന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകണമെങ്കിലും ഞാൻ അത് പോകാൻ റെഡിയായിട്ട് ആയിട്ട് ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു നെയ്യത്ത് നമുക്ക് എപ്പോഴും ഉണ്ടാവണം നബി നബിസ് അലൈസലമിൻ്റെ അടുത്ത് വന്നൊരു സഹാബി ചോദിക്കുന്നുണ്ട് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എന്തായിരിക്കും മറുപടി അറിയാം ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാന്ന് ചോദിച്ചാൽ ഈ കുട്ടികൾ പറയും നമുക്ക് വേണമെന്ന് ഇവിടെ റാങ്ക് അല്ല നമ്മുടെ എം ടൊക്കെ കഴിഞ്ഞ് ഐ എസ് ആർഒയിൽ സെലക്ഷൻ കിട്ടിയ ആ കുട്ടിയാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് നമുക്ക് പറയല്ലേ ഇവിടെ മുഴുവൻ എ പ്ലസ് കിട്ടിയിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും ഒന്ന് കൈപോക്കെ മുഴുവൻ എ പ്ലസ് കിട്ടിയേ ഓ അവർ ഏറ്റവും എത്ര കുട്ടികൾ അലഹമ്മില്ല ഏറ്റവും വലിയ ബുദ്ധിമതികൾ ആരാന്ന് ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ചോദിച്ചാൽ അവർ പറയൂ അല്ലേ അവരാണെന്ന് പറയൂ അല്ലേ പറയൂ ഈ കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികളും പറയും നബി നബിസ് അല്ലെ വല്ലമിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചാൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് നബി ഈ അലൈഹി അല്ലാസ്ലം കൊടുത്തിരിക്കുന്ന ഒരു മറുപടി ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണത്തെ ആലോചിക്കുന്നവനാണെന്നാണ് മരണത്തെ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ മരണത്തിനു വേണ്ടിയിട്ട് ആരാണോ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങുന്നത് അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ ഇപ്പം എൻ്റെ നാട്ടിലെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് നിഷാദ് ഐ എസ് എമ്മ സജീവ പ്രവർത്തകനാണ് രാത്രി ഒരുപാട് സമയം വൈഫു ആയിട്ട് സാധാരണ അവർ സംസാരിച്ചിട്ട് കുറ കിടക്കുക അവർ വിരിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ദീർഘനേരം സംസാരിക്കും ഒരുപാട് അവർ സംസാരിക്കും സംസാരിച്ച് പതിവ് പോലെ തന്നെ സംസാരിച്ച് എന്നും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഓടി നടന്ന് ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുമായിട്ട് ഒരുപാട് കാര്യം സംസാരിച്ച് ആ സംസാ വൈഫുമായി സംസാരിച്ച് ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഒരു വല്ലാത്തൊരു തണുപ്പ് വന്നപ്പം ഭർത്താവിനെ സുബൈക്ക് പള്ളിയിൽ പോവാ തട്ടി നോക്കിയതാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ ദുനിയാവുന്ന അദ്ദേഹം യാത്ര പോയിട്ടുണ്ട് കോവിഡ് ഏറ്റവും രൂക്ഷമായ ഒരു സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഏറ്റവും രൂക്ഷമായ സമയം എല്ലാ നിയന്ത്രണങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മയത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കാൻ തന്നെ പാടില്ല കാരണം അന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ് നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ മയത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നത് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും അങ്ങനെ ആലോചിക്കും ഈ ലോകത്ത് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ദുനിയ പോയത് ദുനിയാവിൽ അടയാളപ്പെടുത്തിയ പോയത് എൻ്റെ മക്കളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ള എന്താണെന്നു വെച്ചാൽ ഏത് സമയത്തും ഈ അടിച്ചുപൊളി ജീവിതത്തിനടക്ക് അത് ക്യാമ്പസിലെ അടിച്ചുപൊളി ജീവിതത്തിൻ്റെ അടക്ക് എന്നെ ഇപ്പോൾ അള്ളാഹു തിരിച്ചു വിളിക്കും അപ്പോൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിലേ ഞാൻ പോവുള്ളൂ എന്ന് പറയാൻ നമുക്ക് കഴിയണം വിശുദ്ധ ഖുറാനിലെ സൂറത്ത് യാസീനിൽ ഒരായത്തോണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയം ഉണ്ടാവും അർത്ഥം എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങളെല്ലാം തന്നെ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലേക്ക് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു പുസ്തകം ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തരും ആ ഗ്രന്ഥം നമ്മൾ വാങ്ങുമ്പം നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് പുണ്യകർമ്മങ്ങൾ കാണാം ഈ ആമയൂരിലെ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ വന്നിരുന്നത് കാണാം അലഹമുല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രഹസ്യമായി ചെയ്തിരിക്കുന്ന ഒരുപാട് തെറ്റുകൾ നിങ്ങൾ കാണാൻ കഴിയും ഒരുപാട് കുറ്റങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും ആ കൂട്ടത്തിൽ നിങ്ങൾ കാണുന്ന ഒരു സന്തോഷകരമായ രംഗമുണ്ട് നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് അടയാളപ്പെടുത്തിപ്പോയ ഒരുപാട് പ്രവർത്തനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഒരുപാട് സംസാരം കേൾക്കുകയായിരുന്നു ഇതുവരെ ആ സംസാരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രചോദനം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്രചോദനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രചോദനം ഈ സംഘടനയുടെ നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് അടയാളപ്പെടുത്തി പോകാൻ കഴിയും അതിനു വേണ്ടതെന്താ ഞാൻ കൃത്യമായ കൂടി കൃത്യമായ ലക്ഷ്യത്തോടു കൂടി എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കണം എൻ്റെ ക്യാമ്പസിൽ നമസ്കാരത്തിൻ്റെ സമയമാവുന്നു ബാങ്ക് കൊടുത്തു എൻ്റെ കൂട്ടുകാരെല്ലാവരും അവിടെ കഥ പറയാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും കഥ അറിയാൻ വേണ്ടി നിൽക്കുക പക്ഷെ ഞാനൊരു എം എസ് എമ്മിൻ്റെ പ്രവർത്തകനാണ് നമസ്കരിക്കാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെ എൻ്റെ ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട് തൊട്ടടുത്ത് പള്ളിയുണ്ട് ആ പള്ളിയിൽ സഹോദരിമാർക്ക് നമസ്കരിക്കാൻ ചാൻസ് നിങ്ങൾക്ക് നമസ്കരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യത ആ ലോഹർ നമസ്കാരം ആ പള്ളിയിലേക്ക് പോയി നിർവഹിക്കുക എന്നുള്ളതാണ് വേണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടൊപ്പം നമുക്ക് ഒരുപാട് കളിക്കാനും ചിരിക്കാനും ഒക്കെ പറ്റും പക്ഷേ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബാധ്യത അതല്ല എന്ന് മനസ്സിലാക്കി ഈ ആരാധനാ കർമ്മങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം പരമപരിശുദ്ധമാവുന്നത് അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാനും കഴിയുന്നത് ഇന്നിപ്പോൾ സുബൈ നമസ്കാരം നിർവഹിച്ച നമസ്കരിച്ചാന്ന് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ പള്ളിയിലേക്കൊക്കെ ജമായത്ത് നമസ്കാരത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുന്ന കുട്ടികൾ എത്രയുണ്ട് എന്ന് ഞാൻ കൈപോക്കാൻ വേണ്ടി പറഞ്ഞാൽ ഒരുപക്ഷെ വളരെ കുറച്ച് കുറച്ചാളുകളെ കൈപോക്കുക വളരെ കുറച്ച് ആളുകൾ നബി കുറച്ചാളുകൾ സല്ലിസ്ലം പറഞ്ഞതെന്നു വെച്ചാൽ നിങ്ങൾ പള്ളിയിലേക്ക് ഓരോ സ്റ്റെപ്പുകളും എടുത്തു വെക്കുമ്പോൾ വലത്തേക്കാൽ എടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ പദവികൾ ഉയരുന്നു നിങ്ങൾ ഇടത്തെ കാലെടുത്ത് വെക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണങ്ങിയ ഇലകൾ മരത്തിൽ നിന്ന് കൊഴിയുന്ന രൂപത്തിൽ പാപങ്ങൾ മാഞ്ഞു പോകുന്നു ഞാനൊരു എം എസ് എമ്മുകാരനാണ് എൻ്റെ വീട്ടിൽ ഞാനങ്ങനെ ഇരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു പക്ഷെ എനിക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ എവിടെയോ ഒരു പ്രശ്നം നമ്മുടെ ഈമാനെ ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ പള്ളിയുണ്ട് പക്ഷെ നമസ്കരിക്കാൻ ആ സന്ദർഭത്തിൽ പോകാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അവിടെ എവിടെയോ ഒരു പ്രശ്നം നമുക്ക് ബാക്കി കിടക്കുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ നമ്മുടെ തിരിച്ചു വിളിയെങ്കിൽ പോലും നമുക്കൊരു സംതൃപ്തിയോടുകൂടി പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരമാവധി പരിശുദ്ധി പാലിച്ചുകൊണ്ടായിരിക്കണം ഏത് സന്ദർഭത്തിലും നമുക്ക് ജീവിക്കാൻ കഴിയേണ്ടത് നബി അലൈഹി നബിസ്വല്ലാമിൻ്റെ ഒരു ഹദീസുണ്ട് മാധുര്യം ഒരാൾ ആസ്വദിക്കും ആ പദം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൻ റലിയ ബില്ലാഹി റബ്ബൻ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടുക നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ മൻ കാല റബ്ബൻ എന്നല്ല ഉപയോഗിച്ചത് മൻ കാല റബ്ബൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ റബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു ഈമാനിന്റെ മാധുരി ആസ്വദിക്കാൻ കഴിയില്ല അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് എനിക്ക് തൃപ്തി വരിക വബിൽ ഇസ്ലാമി ദീനൻ മതമായിട്ട് എനിക്ക് ഇസ്ലാമിനെ തൃപ്തിപ്പെടുക വബി മുഹമ്മദിൻ നബിയ മുഹമ്മദ് നബിഹു അലൈ വസ്സലാ അന്ത്യപ്രവാചകനാണെന്ന് എനിക്ക് ബോധ്യം വരിക എന്നിട്ട് എൻ്റെ ജീവിതം ഞാൻ ക്രമീകരിക്കുമ്പോൾ മാത്രമേ എൻ്റെ ഈമാൻ എന്തുണ്ടാകുന്നുള്ളൂ തൃപ്തി ഉണ്ടാകുന്നുള്ളൂ എന്നാ എൻ്റെ ഈമാൻ മാൻ മധുരമാവുള്ളൂ എന്നാ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് കുറേ കൂടി അടുക്കേണ്ടതുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ഐ എസ് എം നടത്തുന്ന ഐ ലീഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം പങ്കെടുത്തിട്ട് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു ഐ എസ് എമ്മിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ കോപ്പി കൊടുക്കുന്ന എത്ര ആളുകൾ കൂട്ടത്തിലുണ്ട് ഇത് ഇരുപത്തിയഞ്ചോളം മുപ്പതോളം ആളുകൾ ഒരു സദസ്സിൽ പത്തിരുപത്തിനാലാൾ കൈപ്പൊക്കിയിട്ട് പറഞ്ഞു ഞങ്ങളൊക്കെ വെളിച്ചത്തിൻ്റെ കോപ്പി കൊടുക്കാറുണ്ട് എത്ര ആളുകൾ വെളിച്ചത്തിന്റെ കോ വെളിച്ചം എഴുതാറുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതിൽ മൂന്ന് പേരാണ് കൈപൊക്കിയത് അവരൊക്കെ വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കാൻ പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് ആ വെളിച്ചം വരുന്നില്ല സുബഹി നമസ്കാര ശേഷമോ മകരിബ് നമസ്കാര ശേഷമോ വിശുദ്ധ ഖുർആനെന്ന് ഒരായത്തെങ്കിലും എടുത്ത് ഓതാൻ ഒരായത്തെങ്കിലും എടുത്ത് ഓതാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ഈമാൻ മാൻ പൂർണ്ണമാവുന്നത് ഞാൻ ഒരിക്കലും ഒരിങ്ങനെ ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ ഒരുപാട് വാഹനങ്ങൾ പുറത്ത് നിർത്തിയത് അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന പണ്ഡിതൻ കണ്ടു അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു ഈ പുറത്ത് നിർത്തിയിരിക്കുന്ന വാഹനമൊക്കെ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളതാണ് അപ്പം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായ ഒരു ചോദ്യമാണ് അദ്ദേഹം നമ്മുടെ നെഞ്ചിലേക്ക് തറയ്ക്കുന്ന രൂപത്തിലൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാറുണ്ടോ ഞങ്ങൾ പറഞ്ഞു നന്ദി കാണിക്കാറുണ്ട് എങ്കിൽ സത്യസന്ധമായിട്ട് എല്ലാവരും മറുപടി പറയണം ദിവസവും ഖുർആാനിലെ ഒരായത്തെങ്കിലും ഓതുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ടോന്ന് ചോദിച്ചു ആയിരിക്കുന്ന ആൾക്കാരാ സദസ്സിൽ ഇരിക്കുന്നത് ഒരു നാലോ അഞ്ചോ ആളുകൾ മാത്ര കൈവക്കിയത് എന്നിട്ട് അദ്ദേഹം എങ്ങനെയാ നന്ദി കാണിക്കുന്നു ശ്വസിക്കാനുള്ള വായു ഫ്രീ തന്നു ഇങ്ങോട്ട് നടന്നു വരുമ്പം വീൽചെയറിൽ വന്ന ആരും ഇവിടെ അല്ല നല്ല സുന്ദരമായിരിക്കുന്ന വാഹനത്തിലൂടെ വന്നു സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഉപ്പയുടെ നാലു മക്കളെപ്പോലെ നാല് ചുമരുകൾക്കുള്ളിൽ തങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യവും നമുക്കില്ല അലഹമില്ല എന്നിട്ട് ആ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് അള്ളാഹു അള്ളാഹു അനുഗ്രഹം നൽകിയിട്ട് നമ്മൾ വിശുദ്ധ വേദഗ്രതമായ ഖുർആാനിൽ നിന്ന് ഒരു വചനമെങ്കിലും ഡെയിലി ഓതാനുള്ള ഒരു മനസ്സിലെ നഷ്ടമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം ഞങ്ങൾ ഞാൻ വെച്ച് കൈ നീട്ടേണ്ടി വരും കൈ നീട്ടാനൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് അറിയോ നിങ്ങളൊരു പ്രതിജ്ഞ മനസ്സുകൊണ്ട് എടുക്കുക ഇൻഷാ അല്ലാ മരണം വരെ വിശുദ്ധ വേദഗ്രന്ഥമായ കുറ ആല്ലെ ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവില്ല ഞങ്ങൾ പ്രതിജ്ഞ എടുക്കണമെന്നും അപ്പോൾ ആരോ ഒരു വിരുദ്ധം പറഞ്ഞു ഞങ്ങൾ എന്നും ഓതാറുണ്ട് എന്ന് അപ്പോൾ അയാൾ ചോദിച്ചു എങ്ങനെ ഞങ്ങൾ ഓതാറ് ഞാൻ ഫാത്തി ഓതാറുണ്ട് നിസ്കാരത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു അത് പോരാ അതല്ലാത്ത രൂപത്തിൽ നിങ്ങൾ ഖുർആൻ ഓതണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അഥവാ നിങ്ങൾക്ക് മരിപ് നമസ്കാര ശേഷം കുറാൻ ഓതാൻ പറ്റിയില്ല സുബൈക്ക് ഓതാൻ പറ്റിയില്ല ഇപ്പം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഓർമ്മ വന്നെങ്കിൽ അന്നത്തെ ദിവസം ഓതിയില്ല വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ വൽ ഇന്നൽ വൽസാൻ സോബിൽ അങ്ങനെ ഓദ്യിയാ മതി കച്ചവടക്കാരാണെങ്കിൽ നിങ്ങൾ കച്ചവട സ്ഥാപനത്തിൽ ഇരിക്കുമ്പോഴാണ് എന്ന് സുബൈക്ക് ഓദ്യയിട്ടില്ല എന്ന് ഓർമ്മെങ്കിൽ അപ്പോൾ ഓദ്യിയാൽ മതി അപ്പം നമുക്ക് തോന്നി ഞങ്ങൾ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം എത്ര ആൾ പാലിച്ചു നിനക്ക് അറിയില്ല ഇന്ന് വരെ ഇന്ന് സുബൈ വരെ പാലിക്കാൻ ഒരവസരം കിട്ടിയിരുന്നു ഞാൻ അദ്ദേഹത്തിനാണ് നന്ദി പറയും മുമ്പ് ഓതാറില്ല എന്നല്ല പക്ഷേ അതിനൊരു ഗൗരവം ബോധ്യമായി അനുഗ്രഹങ്ങൾ ധാരാളം നൽകിയിട്ടുണ്ടെങ്കിൽ എന്താ നന്ദി കാണിക്കാത്തത് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് കുറുകാൻ ഓതണം നിങ്ങൾ നന്നായിട്ട് കുറാൻ പഠിക്കണം ഇൻഷാ ഇൻഷാല്ല മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ പരിവർത്തനമായിട്ട് നമുക്ക് മാറും നമ്മുടെ ക്യാമ്പസുകളിൽ മാക്സിമം ഏറ്റവും റോൾ മോഡലായിക്കൊണ്ട് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ വലിയ ഒരു വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വൈകിയ വേളയിൽ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ മനസ്സിലെടുത്ത് എന്നെ ഏത് സന്ദർഭത്തിലും അത് ഉറക്കിലാണെങ്കിലും ഉണർവിലാണെങ്കിലും ഞാൻ കളിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും എന്നെ റബ്ബ് തിരിച്ചു വിളിക്കുമ്പോൾ ഒന്ന് സെൽഫ് സ്വയം സംതൃപ്തി ഒന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഈ രണ്ട് തൃപ്തിയും കിട്ടിക്കൊണ്ട് ഞാൻ പോകുന്ന രൂപത്തിൽ ഞാൻ ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടായിരിക്കണം ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ പുറത്തേക്ക് പോകേണ്ടത് അതിന് സർവശക്തനായ നാഥൻ എല്ലാവിധ അനുഗ്രഹവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ ഇവിടുന്ന് കേട്ടിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള സന്മനസ് സൗകര്യം സൗഭാഗ്യം اللهم كنا نغريكم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله